അന്നത്തെ പോലെ ഞാൻ നിങ്ങളെ റൂമിലോട്ട് കയറി വന്നു. വെറുതെ ഡിസ്റ്റർബൻസ് സൗണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ. സൂസൻ, എന്റെ ആശ്രമത്തിൽ തീ പിടിച്ചോണ്ടിരിക്കുക, മനസ്സിലായോ? നീ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം, ക്ഷോണിച്ചോലെ കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോണേ. ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും, വരാ. ചെല്ല്. ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയുന്നത്? അവളെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം. പറയുന്നു വന്നേ, പറയുന്നു. അതെ, അങ്ങോട്ട് മാറിയില്ല. അഞ്ചു മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു, അത് പറയാൻ മാത്രമൊന്നുമില്ല. അതുകൊണ്ടാ എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോൾ ഇങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും, അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളെ, ചെറിയൊരു പ്രശ്നമല്ല. മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക്. അതെ, അയ്യോ ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ടിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. ഷേ, നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കില്ലയോ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. സോറി, കാശെന്ന് പറഞ്ഞാല് എത്ര കൂടുതൽ തരും? എന്ത് വേണം നിങ്ങൾക്ക്? ഈ കണ്ടിടത്തോളെ കൊച്ചിന് മുഴുത്ത വട്ട, അപ്പോ അതിനനുസരിച്ച് ഒരു റേറ്റ് വേണമല്ലോ അല്ലേ? പറ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ നിന്റെ കൂമ്പുകാടി പോടി. ആദ്യൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എന്നാണ് ചെയ്യുന്നത് ഇവിടെ? ചപ്പാത്തി നടക്കുന്നത്. പക്ഷേ ഇവന്മാർക്കൊന്നും ഒരു വിവരമില്ലേ ചായ. എന്റെ ചായൻ അങ്ങനെയല്ല, എന്റെ ചായൻ ഭയങ്കര ജനറൽ നോളജാ അല്ലേ? അങ്ങനെയാണ്, അതെല്ലാം റോഹിച്ചനോട് ചോദിച്ചാ മതിയല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയൂ ചായ, വെപ്പാട്ടിയുടെ പുല്ലിംഗ് എന്താ? പറഞ്ഞു കൊടുക്ക് ചായ, പറഞ്ഞു കൊടുക്ക് ചായ. ഞാൻ പറഞ്ഞില്ല ഈ ചായ നല്ല ജനറൽ നോളജ് ആണെന്ന്? നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ശോണിക്കരുതെന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കറി മുട്ടുകളെയും തല്ലി ഓടിക്കും, മനസ്സിലായല്ലോ? കയറി പൊടിയായിട്ട് രാജ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത്? ആജ്ഞാപിക്കൂ. നീ ഒരു കല്യാണം കഴിക്കണം. ലിസി, അതുമാത്രം എന്നോട് പറയരുത്. എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ, അത് നീയാണ്. മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി. രാജ, നീ എന്നെ വേദനിപ്പിക്കരുത്. കൂട്ടിനാരുമില്ലാതെ, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാതെ, വല്ലവരുടെ എച്ചിൽ കഴുകി ജീവിക്കുന്ന രാജനെ എനിക്ക് കാണാൻ വയ്യ.
എന്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്. ഞാനൊരു വിസ. എന്നെ നാടുകടത്താനാണോ നീ നോക്കുന്നത്? ലിസി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട്. എനിക്കത് മതി ലിസി, അത് മാത്രം മതി ഈ ജന്മത്തിൽ. ഇവള് വല്ല ഉത്തേജക മരുന്ന് കഴിച്ചിട്ടുണ്ട്? എപ്പൊ തുടങ്ങിയത്? അതൊന്നും അണക്കേടല്ലോ ലക്ഷ്മൻ. ഇവള് നിന്റെ അനുസരിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവുക തലക്കോട്ടാന്ന്. മനസ്സിലാവുന്നു, ഓൾറെഡി മനസ്സിലായി. ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധനെ തോക ഡബിൾ ആക്കി. അറിയത്തില്ലോ ചേട്ടൻ നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണം ഇല്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ ഇതെപ്പോഴാ? ബാംഗ്ലൂരിൽ മാത്രല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട് അല്ലേ. മോനെ ഹായ്. അവിഹിതം വേണ്ട, ഇതെന്തായാലും വേണ്ട, ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, സംസാരിക്കാം സംസാരിക്കാം. എനിക്ക് വേണ്ട, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ എനിക്ക് വയ്യ. ചേട്ടായി, മറ്റെന്തായിരുന്നില്ലേ സഹിച്ചേനെ, പക്ഷെ ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കിട്ട. ഇതെന്തൊരു കഷ്ടം ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലക്കുന്നേ. നീ പറയുന്നത് ശരിയാണ്, പക്ഷെ നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്യേണ്ട പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞു മനസ്സിലാവാത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആള് കേട്ടെ ഈ പെണ്ണിന്റെ അവഹിതം. എന്റെ സ്ഥലത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിനു വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിനു വേണ്ടി എന്റെ ജീവൻ തുറക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്ത് വിഷം? പടം കയറി വൃത്തിയില്ലാതായപ്പോ കുടുംബോട്ട് ആത്മഹത്യയ്ക്ക് വേണ്ടി വാങ്ങിവെച്ച. ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്, എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം, പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞു ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ.